ക്രിക്കറ്റ് ടൂർണമെന്റ് ക്യാപ്ചറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായാണ് നിങ്ങൾ നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഐപിഎല്ലുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ വേഗത്തിൽ ആദ്യം അറിയുന്നതിനായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക. ഇപ്പോൾ അവസാനിച്ച ആവേശകരമായ മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ ഒരു തകർപ്പൻ തിരിച്ചറിവ് തന്നെയാണ് കാണുവാനായി സാധിച്ചത്. ആവേശകരമായ മത്സരത്തിൽ കരുത്തരായ മുംബൈ ഇന്ത്യൻസിനെയാണ് ഇപ്പോൾ അവർ പരാജയപ്പെടുത്തിയിരിക്കുന്നത്. 156 റൺസ് വിജയലക്ഷ്യവുമായി ഇറങ്ങിയ കൊൽക്കത്ത തെല്ലും ഭയമില്ലാതെ തന്നെയാണ് ഓപ്പണിംഗിൽ തുടങ്ങിയത്. പ്രത്യേകിച്ച് ശുഭ്മാൻ ഗിൽ, വെങ്കിടേഷ് അയ്യർ സഖ്യം ഒരു തകർപ്പൻ തുടക്കം തന്നെയാണ് ടീമിന് സമ്മാനിച്ചത്. സ്കോർ 40 നിൽക്കെ 13 റൺസുമായി ശുഭ്മാൻ ഗിൽ മടങ്ങിയെങ്കിലും പിന്നീടത്തെ രാഹുൽ ത്രിപാഠി, വെങ്കിടേഷ് അയ്യർ സഖ്യമാണ് ടീമിനെ വിജയം ഉറപ്പാക്കിയത്. തന്റെ ആദ്യ അർദ്ധ സെഞ്ചുറിയാണ് വെങ്കിടേഷ് അയ്യർ ഇന്ന് സ്വന്തമാക്കിയത്. 30 പന്തിൽ 53 റൺസ് അടങ്ങിയ അദ്ദേഹത്തിന്റെ ഇന്നിംഗ്സിൽ 4-4 3 സിക്സറുകളും ഉൾപ്പെട്ടിരുന്നു. മറുഭാഗത്ത് ടീമിന് വേണ്ടി തിളങ്ങുവാനായി സാധിക്കാതിരുന്ന രാഹുൽ ത്രിപാഠിയുടെ ഒരു വമ്പൻ തിരിച്ചറിവ് തന്നെ ഇന്ന് കാണുവാനായി സാധിച്ചു. ടീമിന്റെ വിജയത്തിൽ അദ്ദേഹത്തിന് ഇന്ന് നിർണായക പങ്ക് വഹിക്കുവാനും സാധിച്ചിട്ടുണ്ട്. മറുഭാഗത്തെ ഗംഭീര തുടക്കത്തിന് ശേഷം മധ്യനിര ബാറ്റ്സ്മാൻമാരുടെ ഭാഗത്തു നിന്നും വേണ്ടത്ര സംഭാവനകൾ ലഭിക്കാത്ത സാഹചര്യത്തിൽ മുംബൈ ഇന്ത്യൻസിന് 155 റൺസിലേക്ക് ഒതുങ്ങേണ്ട സാഹചര്യമാണ് വന്നത്. പ്രത്യേകിച്ച് ലോക്കി ഫെർഗ്യൂസനും പ്രസിദ് കൃഷ്ണയും ആൻഡ്രെ റസ്സലും അവസാന ഓവറുകളിൽ മികച്ച ബോളിംഗ് പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത്. എന്തായാലും ജയത്തോടു കൂടി കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് തങ്ങളുടെ പ്ലേ ഓഫ് സാധ്യതകൾ ഒരിക്കൽ കൂടി ഉറപ്പിച്ചിരിക്കുകയാണ്. മറുഭാഗത്ത് മുംബൈ ഇന്ത്യൻസിനെ സംബന്ധിച്ച് ഇനി പ്ലേ ഓഫിലേക്കുള്ള തിരിച്ചുവരവിനായി അവർക്ക് കഴിഞ്ഞ പ്രയത്നം വേണ്ടതായി തന്നെ വരും. അപ്പോൾ ഐപിഎല്ലുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ വേഗത്തിൽ ആദ്യം അറിയുന്നതിനായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.